അമ്മയുടെ കാലത്തൊക്കെ നോമ്പ് തുറയും ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എന്റെ ചെറുപ്പത്തിൽ നോമ്പ് തുറക്കല് പള്ളിക്ക് പോയി നിൽക്കും ഞാൻ. ഞങ്ങൾ കുട്ടികൾ എല്ലാവരും പള്ളിന്റെ മുറ്റത്ത് പോയി നിൽക്കും. പള്ളിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് ബാഗ് കൊടുക്കാൻ കാത്തുക്ക. അപ്പൊ അവിടുന്ന് വലിയ ഉറക്ക കസീന പൊട്ടിക്കും. കുട്ടികളൊക്കെ ചുറ്റും നിൽക്കും പള്ളിയിലെ. കോഴിക്കോട് മലബാറിലാട്ടോ ഇത്. എന്നിട്ട് അയാൾ വന്നിട്ട് ഇങ്ങനെ ആ പടക്കം ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ബാങ്ക് കൊടുക്കും. അപ്പൊ എല്ലാരും കൂടി ഒരു ഓട്ടോ ബാങ്ക് കൊടുത്തു. കസീന പൊട്ടി ഉറക്കം എല്ലാരും കൂടി പിന്നെ വീട്ടിലേക്ക്. ആ പൊട്ട ഇതേതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത് കേൾക്കാൻ ഓടിക്കാനാണ്. ശരിക്കും ഇതിന്റെ ഐതിഹ്യം എന്താണമ്മ? ശരിക്കും അതിന്റെ ആ ഒരു കഥ എന്താണ്? പാവങ്ങളുടെ വിശപ്പ് അറിയാനുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, വിശക്കുന്നവന്റെ വിശപ്പ് അറിയാന്. ഓ അത് ശരി. നോമ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റംസാൻ മാസം എന്ന് പറയുന്നത് പുണ്യപ്പെട്ട മാസമാണല്ലോ. പുണ്യപ്പെട്ട മാസം. ഈ മാസം നമ്മള് എന്തൊക്കെ നമ്മൾ അത്രയും മാസങ്ങളിൽ തെറ്റുകൾ ചെയ്തുവോ ആ തെറ്റുകളുടെ എല്ലാം പാപങ്ങൾ പുറത്തു തരുന്ന മാസമാണ്. നമ്മൾ കുറച്ചും കൂടി സിഗരറ്റ് വലിക്കാത്തവർ സിഗരറ്റ് നിർത്തും, ഡ്രിങ്ക്സ് ചെയ്യുന്നവർ ഡ്രിങ്ക്സ് നിർത്തും. പിന്നെ എന്തൊക്കെ നമുക്ക് ചെറിയ ബാഡ് ഹാബിറ്റ് ഉണ്ടോ അതൊക്കെ നിർത്തിയിട്ട് കുറച്ചും കൂടി നല്ല ശുദ്ധ മനസ്സും ശരീരവും ശുദ്ധീകരിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് രാവിലെ തൊട്ടിട്ട് രാത്രി വരെ ജലപാനമില്ലാതെ വയറ് കാലിയാക്കി. ശരിക്കും വിലയേറെ. അപ്പം ഒത്തിരി ഭയങ്കര കാശുകാരൊക്കെ നോമ്പ് പിടിക്കും, അപ്പോഴാണ് അവർക്കറിയാം വിശപ്പ് എന്താണ്, വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മനുഷ്യന്റെ സ്ഥിതി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് അത് ഭയങ്കരമാണ്. അത് 30 ദിവസം എന്ന് പറയുന്നത് വല്ലാത്തത് തന്നെയാണ്. അത് ശരിക്കും തസ്നേഹിച്ചൊക്കെ ചെറുതായിരുന്നപ്പോഴേ അത് ഇങ്ങനെ ശീലിപ്പിച്ചു വന്നതാണ്. ഞാൻ ചെറുതാകുമ്പം മമ്മിയുടെ വീട്ടിലാണ് താമസിച്ചു കോഴിക്കോട്. അപ്പം അവിടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര പുന്നാരൊക്കെയാണ്. 4ാം ക്ലാസ് വരെ അവിടെ അല്ലേ പഠിച്ചതൊക്കെ. അപ്പം അങ്ങനെ ഒന്ന് നോമ്പെടു അവർ ശീലിപ്പിച്ചില്ല അധികം. അവർ കുട്ടിയല്ലേ എന്ന് ഓർത്തിട്ട് വിട്ടു തന്നെ. അപ്പം എനിക്ക് കുറച്ച് വലുതായി കഴിഞ്ഞപ്പം എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് ഇല്ലാതെ പോയി. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി എന്ത്, ഇത് ശരിക്കും ഒരു വലിയൊരു കാര്യം തന്നെയാണ്, നമ്മൾ ചെയ്തേ പറ്റും, മസ്റ്റാണെന്ന് മനസ്സിലായി തുടങ്ങിയ പിന്നെ നോമ്പെടുക്കാൻ തുടങ്ങി. പിന്നെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് റിഡക്ഷൻ ഉണ്ട് കേട്ടോ. അതുണ്ട് കഴിക്കാൻ. ഇപ്പം നല്ല അസുഖമുള്ളപ്പോൾ മമ്മിക്കൊന്നും അങ്ങനെ നോമ്പെടുക്കാൻ പറ്റില്ല. പിന്നെ ഗർഭിണികൾക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല. പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുണ്ടാവില്ല, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്കും നോമ്പ് പിടിക്കാൻ പാടില്ല. പിന്നെ അസുഖങ്ങളുള്ളവർക്കും നോമ്പ് പിടിക്കാൻ പാടില്ല. പിന്നെ അധികം പ്രായമുള്ളവർക്കും നോമ്പ് പിടിക്കാൻ പാടില്ല. അശുദ്ധിയുള്ള സമയത്ത് നോമ്പ് കട്ട് ചെയ്യണം. അത്രയും ദിവസം പാടില്ല. അത്രയും ദിവസം, ഇപ്പൊ 7 ദിവസം നോമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 7 ദിവസത്തെ നോമ്പ് 30 കഴിഞ്ഞതിന് ശേഷം വീട്ടണം. കൂടി പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച വ്യാഴാഴ്ച അങ്ങനെ എടുത്തിട്ട് നമ്മളത് വീട്ടിൽ പോകണം. ഒറ്റയടിക്ക് 7 ദിവസം എടുക്കുന്നതാണ്. അങ്ങനെ എടുക്കുന്നവരുണ്ട്. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഒറ്റയടിക്ക് എടുക്കണം എന്നുള്ളത് മസ്റ്റാണ്. ഉള്ളിൽ ഇത് വീട്ടിൽ കടം പോലെ വീട്ടിരിക്കണം. പിന്നെ നോമ്പ് 30 പിടിക്കുന്നവർക്ക് തന്നെ തിങ്കളും വ്യാഴും നോമ്പെടുക്കുന്നവരുണ്ട്. നമുക്ക് എന്തെങ്കിലും ഉദ്ദേശ കാര്യം സാധിക്കാൻ അങ്ങനെയുള്ള നോമ്പെടുക്കുന്നുണ്ട്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാവരും നോമ്പെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓ അത് ശരി. അല്ലാതെ നോമ്പില്ലാത്ത സമയത്ത് പെരുന്നാൾ സമയമല്ലാതെ അതിനെന്താണ് അതിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥന, ദൈവത്തോട് പ്രാർത്ഥന, ഞാൻ ഇത്ര നോമ്പ് പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇന്ന് സാധിച്ചാൽ ഇത്ര നോമ്പ് പിടിച്ചേക്കാം എന്നൊക്കെ പറയുന്നവരാണ് അങ്ങനെ നോമ്പ്. ഓ അത് ശരി. Let's cook with love.